നമസ്കാരം, പോപ്പ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. യതീഷ് ചന്ദ്രയ്ക്ക് പിന്തുണയുമായി എഴുത്തുകാരി ശാരദകുട്ടി. ശബരിമലയിലെത്തിയ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനും യതീഷ് ചന്ദ്രയുമായി നടന്ന വാക്കുതർക്കം ചർച്ചകൾക്ക് ഏറെ വഴിവെച്ചിരുന്നു. ന്യായമായതല്ലാത്ത ഒരു ചോദ്യവും ഈ അവസരത്തിൽ യതീഷ് ചന്ദ്ര ചോദിക്കുന്നില്ല എന്നും ശാരദകുട്ടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്റെ മെക്കിട്ട് കയറുന്ന ആ ഭാഷ ഇതിൽ ഏത് സാംസ്കാരിക വകുപ്പിൽ പെടും എന്നും അവർ ചോദിക്കുന്നു. വിഷയത്തിൽ ശാരദക്കുട്ടിയുടെ പ്രതികരണം ഇങ്ങനെയാണ്: പൊൻ രാധാകൃഷ്ണൻ ജനപ്രതിനിധിയായി പിന്നെ കേന്ദ്ര സഹമന്ത്രിയായ ആളാണ്. അദ്ദേഹത്തോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സാമാന്യത്തിലധികം വിനയം പുരണ്ട ഭാഷയിൽ ചോദ്യം ചോദിക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അത്ര മര്യാദ പൊതുജനത്തോട് കാണിക്കാത്ത ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹമെന്ന് എല്ലാവർക്കും അറിയാം. തെളിവായി വീഡിയോ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടതാനും. ജനപ്രതിനിധി കൂടിയായ ഒരു സഹമന്ത്രിയോട് ചോദ്യം ചോദിക്കാൻ പോലീസിനെന്നല്ല സാധാരണ ജനങ്ങൾക്ക് കൂടി അവകാശമുണ്ടായിരിക്കേണ്ടതല്ലേ? ന്യായമായതല്ലാത്ത ഒരു ചോദ്യവും ഈ അവസരത്തിൽ യതീഷ് ചന്ദ്ര ചോദിക്കുന്നതുമില്ല. അദ്ദേഹത്തിന്റെ ദാഷ്ട്യം കലർന്ന ശരീരഭാഷയ്ക്ക് ചേരാത്ത മാതിരിയുള്ള വിനയമായിരുന്നു അതെന്ന് മന്ത്രിയല്ലാത്ത വെറും രാധാകൃഷ്ണനെ നോക്കിയ നോട്ടത്തിൽ നിന്ന് വ്യക്തവുമാണ്. എവിടെയാണ് പ്രോട്ടോകോൾ ലംഘിച്ചത്? പ്രോട്ടോകോൾ എന്നത് ഏതവസരങ്ങളിലാണ് ജനപ്രതിനിധികൾക്ക് ബാധകമാകുന്നതെന്ന സാമാന്യ ജ്ഞാനമെങ്കിലും ഉണ്ടായിരിക്കണം. പ്രോട്ടോകോൾ നിൽക്കട്ടെ, സുജന മര്യാദ, പ്രായത്തെ മാനിക്കൽ, സംസ്കാര സമ്പന്നത ഇതൊക്കെ നോക്കി വേണമായിരുന്നു പോലീസ് പെരുമാറേണ്ടത് എന്നാണ് BJP പ്രതിനിധിയുടെ ന്യായവാദം. ദൃശ്യങ്ങളിൽ കാണുന്ന മന്ത്രിയല്ലാത്ത രാധാകൃഷ്ണനോടും കൂടി ഈ വാക്കുകൾ പറഞ്ഞു കൊടുക്കേണ്ടേ സുഹൃത്തെ? പോലീസ് ഉദ്യോഗസ്ഥന്റെ മേക്കിട്ട് കയറുന്ന ആ ഭാഷ ഇതിൽ ഏത് സാംസ്കാരിക വകുപ്പിൽ പെടും? അദ്ദേഹത്തിന്റെ പ്രായത്തിനോ സംസ്കാരത്തിനോ ഇണങ്ങുന്നതായിരുന്നു അത്? ജനങ്ങളാണ് എല്ലാവരും. അത് മന്ത്രി ഓർക്കണം, പോലീസ് ഓർക്കണം, ജനവും ഓർക്കണം. ചാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ മറ്റാരെയും മിണ്ടാൻ അനുവദിക്കാതെ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ശോഭാ സുരേന്ദ്രനോട് ദേവിക പറയുന്നുണ്ടായിരുന്നു, ഇത് നിങ്ങളുടെ മൈതാനമല്ല, കുറച്ചുനേരം വായടച്ചിരിക്കൂ എന്ന്. എന്നിട്ടും ചർച്ച തീരുന്നതുവരെ അവർ വായടച്ചില്ല. സുജന മര്യാദ, സംസ്കാരം, പരസ്പര ബഹുമാനം ഇതൊക്കെ ഒരു ആന്തരിക ബലത്തിൽ നിന്നും മാത്രം ഉണ്ടാകുന്നതാണ്. മുഷ്കും മെയ്ക്കരുത്തും പ്രയോഗവും ആന്തരിക ശക്തിയില്ലായ്മയുടെ അടയാളങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് കേരളത്തെ തോൽപ്പിക്കാമെന്ന് കരുതരുത്. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ് കേരള.